കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഉച്ചപൂജ തൊഴുതെത്തിയിട്ടോ? ഞാൻ നല്ല സന്തോഷത്തിലാണ്. ഇന്നത്തെ കണ്ണനെ കാണാൻ നല്ല ഭംഗിയുടെ കളപാലങ്കാരം കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ട്. നല്ലൊരു പൊന്നുണ്ണിക്കണ്ണൻ ഓടക്കുഴൽ വിളിച്ച് കാല് പണച്ച് വെച്ച് നിൽക്കണ ഒരു ഉണ്ണിക്കണ്ണനെ ചാർത്തിരിക്കണത്, ചെറിയൊരു ഉണ്ണിക്കണ്ണനെ. കക്കാട് ദേവേട്ടനാണ് ചാർത്തിരിക്കണത്. ദേവേട്ടൻ ചാർത്തിയാൽ തന്നെ നല്ല ഗുണ്ടപ്പനായിട്ടുള്ള ഒരു ഉണ്ണിയാവും. നല്ല മിട്ടുമിടുക്കനായിട്ട് തടിച്ചുരുണ്ട്, അത്ര വാരി ഇതാവുന്ന അത്ര സന്തോഷമാവും നമുക്ക് കണ്ടാൽ. അങ്ങനത്തെ ഒരു പൊന്നുണ്ണി കണ്ണനെയാണ് ചാർത്തിരിക്കുന്നത് കേട്ടോ. കാലുമല കാല് പണച്ച് വെച്ചിട്ടുണ്ട്, ഓടക്കുഴൽ വിളിക്കലേ കാല് പണച്ച് വെച്ചിട്ടുണ്ട്. പണച്ച് വെച്ച കാലുമല രണ്ട് കാലുമല തളകൾ ഇങ്ങനെ തിളങ്ങുണ്ട്, പട്ടുകോണ കൊടുത്തിട്ടുണ്ട്. കിങ്ങിന് കുമ്പേനോട് ചേർന്ന് ഈ തടിച്ചൂരിൻ്റെ ഉണ്ണിക്കണ്ണനല്ലേ, അത് ആ ഉണ്ണിക്കണ്ണൻ്റെ കുമ്പേനോട് ചേർന്ന് ഉണ്ണി തടിച്ചൂരിന കാലം എന്താ? ഈ പാൽപ്പായസും പഴപ്രഥമൻ വർത്തപ്പേരി തൈര് വെണ്ണ എല്ലാം കഴിച്ച് നെയ്ത്തിയൊക്കെ കഴിച്ച് തടിച്ചൂരിനൊരു ഗുണ്ടപ്പനായിട്ടൊരു ഉണ്ണിക്കണ്ണൻ. ആ ഉണ്ണിക്കണ്ണൻ്റെ കുമ്പേനോട് ചേർന്ന് പറ്റി കിടക്കുണ്ടാക്കും നമ്മുടെ കിങ്ങിണി കേട്ടോ. കഴുത്തിൽ നല്ലൊരു സ്വർണ്ണമാല ചാർത്തിയുണ്ട്, വലത്തേ കൈയ്യോണ്ട് ഓടക്കുഴൽ വിളിക്കുന്നുണ്ട്, ഇടത്തേ കൈ അരയിൽ കുത്തിക്കൊണ്ടാണ് നിൽക്കുന്നത്. അങ്ങനെ അന്നിപ്പോൾ അത് കഴുത്തിനോട് ചേർന്ന് ഒരു കടക്കവലർച്ചിൻ്റെ മാറത്തൊരു ഗോപി വെച്ചിട്ടുണ്ട്. തോൾവളകളും കൈവളകളൊക്കെ ചാർത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെ തോളത്ത് രണ്ട് ഗോപികൾ വെച്ചിട്ടുണ്ട്, ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട്, നെറ്റീമിൻ്റെ ഗോപി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഒക്കെ തിളക്കത്തിൻ്റെ ഉള്ളിൽ നമ്മുടെ ഉണ്ണിക്കണ്ണൻ അങ്ങനെ ചിരിച്ചുകൊണ്ട് ആ തടിച്ചോറിൻ്റെ കണ്ണനെന്ന് ആലോചിച്ചൊക്കെ നല്ല സന്തോഷവും കണ്ടാലേ. ആ അത്ര ഭംഗിയുള്ള ഒരു ഉണ്ണിക്കണ്ണനെയാണ് ചാർത്തിയിരിക്കുന്നത്. പുന്നിൻ കിരീടം ചാർത്തിയിട്ടുണ്ട്. പുന്നിൻ കിരീടത്തിൻ്റെ മുകളിലതാ ഒരു തിരുമുടി മാല തെച്ചിയും തുളസിയും വെള്ളപ്പൂക്കളായിട്ട് അങ്ങനത്തെ ഒരു തിരുമുടി മാല. കഴുത്തിൽ നല്ല തടിച്ചൂരിൻ്റെ ഗുണ്ടപ്പനായിട്ടുള്ള രണ്ട് ഉണ്ടമാലകൾ ചാർത്തിയിട്ടുണ്ട്. ഒരു ഉണ്ടമാല എങ്ങനെയാണെന്ന് വെച്ചാൽ വെളുത്തപ്പൂക്കളെ അതിൻ്റെ മുകളിൽ ചുവന്ന കുത്തുകുത്ത അതിൻ്റെ മുകളിലേക്ക് തെച്ചിയും തുളസി ഇങ്ങനെ ഇടകലർന്ന് ഇടകലർന്ന് അങ്ങനെ അതിൻ്റെ അത് ഈ ഭാഗത്തും അതുപോലെ ആ ഭാഗത്തും അതുപോലെ. അതുപോലെ മറ്റേ ഉണ്ടമാല എങ്ങനെയാണെങ്കിൽ തെച്ചിയും തുളസിയും മാത്രമായിട്ട് വെളുത്തപ്പൂക്കളില്ല, അത് അത് മാത്രം അതും നല്ല തടിച്ചൂരിൻ്റെ മാല. ഈ ഗുണ്ടപ്പനായിട്ടുള്ള ഉണ്ണിക്കണ്ണനെ അങ്ങനെ തന്നെ തടിച്ചൂരിൻ്റെ രണ്ട് ഉണ്ടമാലകളാണ് ചാർത്തിക്കുന്നത്. ഈ രണ്ട് ഉണ്ടമാലകളുടെയും ഈ ഒരു തിരുമുടിമാലയുടെയും നടുവിൽ നമ്മുടെ കണ്ണനതാ സന്തോഷമായിട്ട് ഒറ്റക്കൈ കൊണ്ട് ഓടക്കുഴൽ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല സന്തോഷമാവും കണ്ടാൽ. ഇത് ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഈ വെണ്ണ ഇതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പുറത്ത് വന്നിട്ട് ഓടക്കുഴൽ വിളിച്ചാൽ ഗോപന്മാരും പൂച്ചയും കുരങ്ങനും എല്ലാവരും ഇത് കേൾക്കാൻ വേണ്ടി മുന്നിൽ നിരന്നിരിക്കുന്നുണ്ട് കേട്ടോ. എല്ലാവരുടെ ശ്രദ്ധ എന്താ വെച്ചാൽ യശോദമ്മ നല്ല ഭംഗിയായിട്ട് നമ്മുടെ കണ്ണനെ ഒരുക്കിയിട്ടുണ്ട്. എന്തൊരു ഭംഗിയായി ഈ മാലകളും ഇതൊക്കെ ചാർത്തിയത് കാണാമെന്ന് പറയുന്നത്. നല്ല തടിച്ചൊരു ഉണ്ണിക്കണ്ണൻ, ആ ഉണ്ണിക്കണ്ണൻ നല്ല ഭംഗിയായിട്ട് ചാർത്തിയുണ്ട് യശോദമ്മ. നല്ല ഭംഗിയുണ്ട് കാണാൻ. തലമുടിക്ക് ഇതാ തലയിൽ ചെപ്പിയിലെ തിരുമുടികളും എല്ലാം നല്ല ഭംഗിയുണ്ട് കാണാൻ. ആ കണ്ണനെ എല്ലാവരും മനസ്സിലങ്ങോട്ട് വിചാരിച്ചിട്ട് ആ തൃക്കാലുണ്ടല്ലോ പിണച്ച് വെച്ച കാല് അതങ്ങോട്ട് മുറുക്ക പിടിക്കുക, എന്നിട്ട് ഉറക്ക ഉറക്ക നാമം ജപിക്കുക. എന്തൊരു സന്തോഷമാവ് പറയൂ. കണ്ണന് നമ്മൾ നാമം ജപിക്കുന്നതാണ് ഇഷ്ടേ. അപ്പോൾ എല്ലാവരും നല്ലോണം നാമം ജപിക്കണേ. ആ സച്ചിദാനന്ദക്കട്ട സ്വർണ്ണക്കട്ടയായിട്ട് നിൽക്കണ ആ കണ്ണനെ മുറുക്ക കാല് മുറുക്ക പിടിച്ച് ഉറക്ക നാമം ജപിച്ചുള്ളൂ കേട്ടോ. നാരായണ 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 ഹരേ ഹരേ.